ഓം ശാന്തി. കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നു, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിൽ നീ ഇച്ഛിക്കാതിരിക്കൂ എന്നാണ് പറയുന്നത്. അതേസമയം ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാതെ പ്ലാൻ ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണ്ടി വരും നമുക്ക് പറയാൻ. ഒരു ഉത്തമ ഉദാഹരണം മഹാഭാരതം തന്നെ നോക്കിക്കോളൂ. യുദ്ധത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും രാത്രിയിലുണ്ടാകുന്ന ശിബിരങ്ങളിൽ അന്ന് കഴിഞ്ഞുപോയ യുദ്ധത്തിലെ പരാജയമോ ജയമോ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുകയും വിശകലനം ചെയ്യുകയും പഠിക്കുകയും അതിൽ നിന്ന് മുന്നോട്ട് വേണ്ടതായിരിക്കുന്ന മാർഗനിർദ്ദേശം എടുത്തുകൊണ്ട് നാളത്തെ യുദ്ധത്തിൻ്റെ പ്ലാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്ന അതേ മഹാഭാരത കഥയിലെ സന്ദർഭത്തിലാണ് ഗീതാജ്ഞാനം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മം ചെയ്യരുത് എന്നല്ല, ആ കർമ്മത്തിൻ്റെ പ്ലാനും അത് കഴിഞ്ഞ ശേഷം അപ്ലിക്കേഷനും അവ തമ്മിലുള്ളതായിട്ടുള്ള അകലം അഥവാ ബാലൻസിങ് അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കല എന്ന് പറയുന്നത്. അതുതന്നെയാണ് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനുള്ള ശക്തി എന്ന് പറയുന്നതും. അതുകൊണ്ട് കർമ്മയോഗം കർമ്മത്തിൽ ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ എന്തുകൊണ്ട് കർമ്മണ്യേവാധികാരസ്ഥ എന്ന് പറയുന്നു? കർമ്മം ദ ബെസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ദ മാക്സിമം ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും, കർമ്മത്തിനനുസരിച്ചുള്ള ഫലം കിട്ടും. പക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ആ കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ട ഊർജം ഒരു മനുഷ്യന് കിട്ടുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്നാഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് ആ കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള അഥവാ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ അവന് സാധിക്കൂ. എനിക്ക് പഠിക്കണം എന്ന് മാത്രം വിചാരിക്കുന്ന കുട്ടി പഠിക്കുന്നു, പറ്റുമ്പോൾ പഠിക്കുന്നു, പറ്റില്ല പഠിക്കില്ല എന്ന് വിചാരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പഠിക്കുന്നു, അനുകൂലമല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നു. അതേസമയം എനിക്ക് ഫസ്റ്റ് വാങ്ങിയേ തീരൂ എന്ന് ശഠിക്കുന്ന കുട്ടി അവൻ ഒരു ദിവസം 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കാൻ അന്നത്തെ പാഠങ്ങളെ പഠിച്ച് തീർക്കാൻ വേണ്ടതായിരിക്കുന്ന സമയം അത് എന്തിൻ്റെ ഇടയിലായാലും കണ്ടെത്താനുള്ളതായിട്ടുള്ള ഊർജം അവൻ്റെ ആ ഒരു സങ്കല്പം അവന് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തൻ്റെ ലക്ഷ്യം കാണേണ്ടത് അത്യാവശ്യമല്ലേ? ആണ്. പിന്നെന്തുകൊണ്ട് ഫലത്തിൽ ഇച്ഛിക്കാതിരിക്കാൻ പറയുന്നു? ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ ഒരുപോലെ ഫസ്റ്റ് ആവണം എന്ന ആഗ്രഹത്തോടെ പഠിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കർമ്മപഥത്തിൽ ഒരു സ്കൂൾ അല്ലെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊരു ലക്ഷ്യത്തിലാണെങ്കിലും നമുക്ക് ലക്ഷ്യം വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലക്ഷ്യം കാണാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അന്നത്തെ ദിവസത്തെ നമ്മുടെ സങ്കല്പം, വാക്ക്, കർമ്മം, ധനം, നമ്മുടെ എല്ലാ രീതിയിലുള്ളതായിട്ടുള്ള ഊർജങ്ങളെയും പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, പ്ലാൻ ഇല്ലെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കാവില്ല. അതുകൊണ്ട് സാധാരണ കുടുംബജീവിതത്തിലാണെങ്കിലും അതല്ല ഹൈ ഒഫീഷ്യൽ ലെവലിലാണെങ്കിലും നോർമൽ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലിവിങ് സ്റ്റൈലിലാണെങ്കിലും ഏതിലും ആരാണോ തൻ്റെ സമയത്തിന് പ്രോപ്പർ പ്ലാനിങ്ങും വാല്യൂവും കർമ്മത്തിൻ്റെ ഡിറക്ഷനും കൊടുക്കാത്തത് അവരൊരിക്കലും തൻ്റെ ജീവിതത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒഴുകുന്ന ഒഴുക്കിൽ ഒഴുകുന്നു, എവിടെയെങ്കിലും ചെന്നെത്തുന്നു, എത്തുന്നിടത്തു നിന്ന് കിട്ടുന്ന ഫലം അനുഭവിക്കുന്നു, അങ്ങനെ അങ്ങില്ലാതായി തീരുന്നു. ഇതാണ് ലക്ഷ്യം കാണാതുള്ള യാത്രയുടെ ഫലം. അതുകൊണ്ട് ലക്ഷ്യം കാണുക എന്നുള്ളത് അവശ്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്നൊരു കുട്ടി ആഗ്രഹിക്കുന്നത് അവശ്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചിന്തിച്ചു നോക്കിയേ, 2 കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ ഫസ്റ്റ് റാങ്കിന് വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്നു. ഒരു കുട്ടിയുടെ പഠനവും അവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഒരു കാലിബറും അനുസരിച്ച് അവൻ എത്രമാത്രം അതിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതനുസരിച്ച് ആ മറ്റേ കുട്ടിക്ക് 1 മാർക്കോ 2 മാർക്കോ കുറവാകും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ആയേക്കാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് മാത്രം കിട്ടണം എന്ന് ആഗ്രഹിച്ച് കഠിനമായി പരിശ്രമിക്കുന്ന ഒരു കുട്ടിക്ക് അത്രമാത്രം റിസൾട്ടിൽ അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഹൈ ലെവൽ മാർക്ക് എന്ന ഒരവസ്ഥയ്ക്ക് പകരം ആ 1 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ കരയുമെന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എന്തു തന്നെ വിജയം നേടിയാലും അവസാനം അവന് ആ ഒരു ചെറിയ വ്യത്യാസത്തിൽ മാർജിനിൽ ദുഃഖിക്കാനുള്ള അവസരമേ ഉണ്ടാവുള്ളൂ. ആ ഒരു മനോഭാവം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മാത്സര്യ ഭാവവും മാത്സര്യ ബോധവും കൊണ്ടുവരികയും മറ്റൊരാൾ ഇല്ലാഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കിട്ടണം എന്നൊരവസ്ഥയിലേക്ക് മനസ്സിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിന് ഒരു പ്രോപ്പറായിരിക്കുന്ന ദശയും ദിശയും പ്രദാനം ചെയ്യുമെങ്കിൽ ആ ലക്ഷ്യത്തോട് അറ്റാച്ച്ഡ് ആവുന്നതോട് കൂടിയിട്ട് ആ ലക്ഷ്യം എന്നൊരു കാര്യത്തിന് വേണ്ടി ഏത് ദിശയിലും ഏത് ദശയിലും പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അധോഗതിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ലക്ഷ്യം നല്ലതാണ്. അതേസമയം ആ ലക്ഷ്യം എന്ന ഒരു കാര്യം നമ്മൾ എടുക്കുന്നത് അതിനു വേണ്ടതായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടാൻ വേണ്ടി, അതിനുവേണ്ട ഗൈഡൻസ് കിട്ടാൻ വേണ്ടി, പ്രോപ്പറായിരിക്കുന്ന പാത്ത് കിട്ടാൻ വേണ്ടി
വേണ്ടി, നമ്മളുടേതായിട്ടുള്ള റിസോഴ്സിനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി, ആ ഊർജം പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ലക്ഷ്യം കാണുന്നത്. അതേസമയം ബൈ ഹൂ കോഴിക്കുഴുക്ക്, ഏത് രീതിയിലും എൻ്റെ ലക്ഷ്യം എന്നാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കാൻ വേണം. കർമ്മം എന്താണോ അതിൻ്റെ ഫലം നിർബന്ധമായിട്ടും കിട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് എന്ന് ഒരു കുട്ടി അതിൽ അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഫസ്റ്റ് റാങ്ക് ലക്ഷ്യം വെച്ച് പഠിക്കുമ്പോൾ അതേസമയം തന്നെ ആ ഫസ്റ്റ് റാങ്ക് എന്നത് ആ കുട്ടിയുടെ ഒരു മാനസിക സമ്മർദ്ദമായി മാറുകയാണെങ്കിൽ, പരീക്ഷാ ഹാളിൽ കടക്കുന്നേക്കാൾ മുന്ന് തന്നെ എനിക്കെല്ലാം ശരിയായിട്ട് എഴുതിയേ തീരൂ എന്ന അവൻ്റെ മനസ്സിലെ വാശി, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മറന്നുപോയാൽ മനസ്സിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തേം. കിട്ടാത്ത ഒരു ചോദ്യം ആ പേപ്പറിൽ കാണുന്ന നിമിഷം തന്നെ അവന് കിട്ടുന്ന പലതും മറന്നു പോകുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തൻ്റെ കർമ്മം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കുകയും അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഫലം പൂർണ്ണമായി വരും എന്ന വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കുകയും, അഥവാ എന്തെങ്കിലും അല്പാൽപ്പം മാറ്റം ഉണ്ടായാൽ ഒരു പ്രാവശ്യം കൂടി ആ കർമ്മത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഊർജം പ്രദാനം ചെയ്യുകയും വേണമെങ്കിൽ അതിൻ്റെ ഫലത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവാതിരിക്കണം. അതിനെയാണ് പറയുന്നത് അറ്റാച്ച്മെൻറ്റ് ഇൻ ഡിറ്റാച്ച്മെൻറ്റ്. യെസ്, റിസൾട്ടുമായിട്ട് ഞാൻ അറ്റാച്ച്ഡ് ആണ്, കാരണം അതെൻ്റെ ലക്ഷ്യമാണ്, അതിലേക്ക് ഞാൻ നടന്നടുക്കുകയാണ്. ഒരു പ്രാവശ്യം കാല് വയ്ക്കുമ്പോൾ അവിടെ എത്തിയില്ലെങ്കിൽ, നാല് പ്രാവശ്യം കാല് വെച്ചിട്ടാണെങ്കിലും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഞാൻ നടന്നിരിക്കും. എന്നാൽ ഒറ്റ പ്രാവശ്യം ലക്ഷ്യം വയ്ക്കുമ്പോൾ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തം വേണ്ട എന്ന് വയ്ക്കുന്ന ഒരവസ്ഥ ഡിറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ സംഭവിച്ചു പോകും. അതുകൊണ്ടാണ് കർമ്മയോഗം നമ്മുടെ അടുത്ത്, കർമ്മം ചെയ്യൂ, അതേസമയം നിങ്ങൾ പരിധികളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട്, മറ്റാർക്കും ആ ഫലം കിട്ടരുത്, എനിക്കേ കിട്ടാവൂ എന്ന് ചിന്തിക്കരുത്. പഠിക്കുന്ന ആർക്കും സ്വന്തമാക്കാം, പക്ഷേ ഞാൻ അതാണ് എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചിരിക്കും എന്ന ഭാവം കൊണ്ടുവരണമെങ്കിൽ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന, എൻ്റെ കർമ്മമാണ് എൻ്റെ ശക്തി, എൻ്റെ ഫലത്തിന് വേണ്ടിയല്ല. ഫലം വേണം തീർച്ചയായിട്ടും, ഞാൻ ലക്ഷ്യം കാണും പരിശ്രമിക്കും, അതേ കിട്ടിയേ പറ്റൂ എന്ന് അതിനുമായിട്ട് അറ്റാച്ച്ഡ് ആവാതെ, യെസ് ഞാൻ കാണുന്നുണ്ട് എൻ്റെ വിഷൻ, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് 4 hour study എന്നൊരു ഗോൾ പ്രാക്ടിക്കലാക്കുന്നുണ്ട്, അതിന് ശേഷം റിവിഷൻ ടൈം ഉപയോഗിക്കുന്നുണ്ട്, പ്രോപ്പറായി എല്ലാം ചെയ്യുന്നുണ്ട്, ഞാനത് പ്രസൻറ്റ് ചെയ്തിരിക്കും. ഒരു മാർക്ക് അര മാർക്ക് കുറഞ്ഞു പോയാൽ അതോടെല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. ഈ SSLC എക്സാം വന്നപ്പോൾ ഒരു 1+ കുറഞ്ഞു പോയി, 2-3 A+ കുറഞ്ഞു പോയി, 2-3 A ബാക്കി 1+ ആണ്, എല്ലാവരും വിമർശിക്കാൻ തുടങ്ങി, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് കരഞ്ഞ അമ്മമാരെ പോലും എനിക്കറിയാം. ചിന്തിച്ചു നോക്കൂ, അറ്റാച്ച്മെൻറ്റ് ഇൻ ഡിറ്റാച്ച്മെൻറ്റ് എന്നത് അത്യാവശ്യമാണ്. ലക്ഷ്യം കാണുമ്പോഴും ആ ലക്ഷ്യത്തിന് നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും അത് മാത്രമാണ് സർവസ്വം എന്ന് വിചാരിക്കാതെ, അതിലപ്പുറം ജീവിതം എന്ന ഒരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ടാവണം എന്നുണ്ടെങ്കിൽ കർമ്മണ്യേവാധികാരസ്ഥേ എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. കർമ്മമാണെല്ലാം. ഒരിക്കൽ പറ്റിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ശ്രമിക്കാൻ, ഒരിക്കൽ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ശ്രമിക്കാൻ, ഇൻ ബിറ്റ്വീനുള്ള ആ ഒരു 1 year സമയം നമ്മൾ മറ്റെല്ലാ രീതിയിലതായിട്ടുള്ള എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ലാംഗ്വേജിലാവട്ടെ കമ്പ്യൂട്ടറിലാവട്ടെ മറ്റെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതെ, കരയാതെ, വിഷമിക്കാതെ തൻ്റെ കർമ്മത്തിൽ നിരന്തരമായിട്ട് അധ്വാനിക്കുന്നവനാണ് ജീവിതത്തിലെ എല്ലാ ലക്ഷ്യം നേടിയത്. ഒരിക്കലും തോൽക്കാത്ത ആരും ഈ ജീവിതത്തിൽ വിജയിയായിട്ടില്ല. അതുകൊണ്ട് തോറ്റതുകൊണ്ട് ലക്ഷ്യമില്ലെന്നല്ല, ലക്ഷ്യം കാണരുതെന്നല്ല, കാണണം, പരിശ്രമിക്കണം, തോൽവികളിൽ മനസ്സ് പതരാതെ മുന്നോട്ട് പോകാൻ വേണ്ടി തൻ്റെ കർമ്മത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഒരിക്കൽ കൂടെ പരിശ്രമിക്കുകയും ചെയ്യാൻ വേണ്ടി മനസ്സിൻ്റെ മേലെ ആധിപത്യം നേടണം. അതുകൊണ്ട് ഗീത നമ്മളെ പഠിപ്പിക്കുന്നു, മൻ ജീത്തേ ജഗത് ജീത്, മനസ്സിനെ ജയിക്കണോ മെഡിറ്റേഷൻ പഠിക്കൂ. അതുകൊണ്ട് സമയത്തെ സഫലമാക്കാനും ജീവിതത്തിലെ കർമ്മത്തിൻ്റെ പൂർണ്ണമായിട്ട് അധികാരത്തോടുകൂടി ശ്രേഷ്ഠ കർമ്മം ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ, നിരന്തരമായി പരിശ്രമിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ Please like it and share it. Oppam njangalude Facebook, Twitter, Instagram koodi follow cheythu ningalude prolsahanangal thannalum ningalude abhiprayangal njangalkku ehre vilayeriyathaanu adu comment box il ezhuthiyaal njangale snehikkunna njangalodoppam nilkkunna evarkkum agamazhinju nandi.